ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ടിപ്പ് എത്ര മങ്ങിയ ചർമ്മവും എളുപ്പത്തിൽ തിളക്കമുള്ളതാക്കാനായിട്ടുള്ള കുറച്ച് നാച്ചുറൽ ടിപ്സ് ആണ് പറയുന്നത്. വെറും 7 ദിവസം കൊണ്ട് മുടി പൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. പലരും പറയാറുള്ള കാര്യമാണ്, എനിക്ക് ആദ്യമൊക്കെ നല്ല നേരമുണ്ടായിരുന്നു, ഇപ്പോൾ സ്കിന്നിന് ആകെ ടാൻ ഒക്കെ വന്ന പോലെ, സ്കിൻ ആകെ മങ്ങിപ്പോയി, കരിവാളിപ്പ് വന്നു, മാറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെയും. വളരെ എളുപ്പത്തിൽ തന്നെ നാച്ചുറലായി വീട്ടിൽ തന്നെ വെച്ച് 1 ദിവസം കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളുടെ സ്കിന്ന് മങ്ങാനായിട്ടും അതുപോലെ തന്നെ ടാൻ വരാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുന്നതാണ്. സൂര്യപ്രകാശം ഏറ്റ് അതുമൂലം ഉണ്ടാകുന്ന വരണ്ടതായിട്ടുള്ള ചർമ്മങ്ങൾ പഴയതുപോലെ ആവാനായിട്ട് തിളക്കത്തോടുകൂടി തന്നെ നമുക്ക് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ് ചെറുനാരങ്ങ. ചെറുനാരങ്ങയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ തിളക്കം കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ചെറുനാരങ്ങയിലെ ആൻറ്റി ഓക്സിഡൻസ് നമ്മളുടെ സ്കിന്ന് കൂടുതൽ തിളക്കം വയ്ക്കാനായിട്ടുള്ള ഒരു ഏജൻ്റായി പ്രവർത്തിക്കുന്നു. ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒരു കോട്ടൺ ബോൾ ഉപയോഗിച്ച് നമ്മളുടെ മുഖത്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫേസ് നന്നായി കഴുകിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അതുപോലെ നമ്മുടെ ഫേസിലൊക്കെയുള്ള മേക്കപ്പൊക്കെ നന്നായി റിമൂവ് ചെയ്യുക. ഇത് നൈറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ മസാജ് ചെയ്യുമ്പോൾ കണ്ണിന് ചുറ്റുമുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് ഉപയോഗിച്ചതിന് ശേഷം 15 മിനിറ്റ് ഉണങ്ങാനായിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ പകൽ സമയത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ വെയിലത്തൊന്നും പോവാതിരിക്കുക കേട്ടോ. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ല തിളക്കമുള്ള സ്കിൻ കിട്ടാനായിട്ട്, ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ മങ്ങൽ മാറാനായിട്ടുള്ള അടുത്ത നാച്ചുറൽ ടിപ്പ് എന്ന് പറയുന്നത് വാളംപുളിയാണ് കേട്ടോ. നമ്മുടെ വാളംപുളിയിൽ ധാരാളം ഞാരുകളും ആൻറ്റി ഓക്സിഡൻസ്, വിറ്റാമിൻ ബി, സി എല്ലാം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പുളി മങ്ങിയ ചർമ്മത്തിന് ഊർജം നൽകാനായിട്ട്, അതുപോലെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ടൊക്കെയും ഏറ്റവും നല്ലതാണ് പുളിയുടെ പൾപ്പ് എന്ന് പറയുന്നത്. 1 കഷ്ണം പുളി, അത് ഉണങ്ങിയ പുളിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പൾപ്പ് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് മുഖത്ത് മാത്രമല്ല, നിങ്ങൾക്ക് സെൻറ്റാനൊക്കെ എവിടെയാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ചിലർക്ക് കഴുത്തിൻ്റെ അവിടെയൊക്കെ നല്ല കറുപ്പ് നിറമുണ്ടാവും, അവിടെയൊക്കെ ഇത് ഉപയോഗിച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള കറുപ്പ് നിറമെല്ലാം നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്നതാണ്. ഇവിടെ പൾപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് സർക്കുലർ മോഷനിൽ നന്നായി മസാജ് ചെയ്ത് 15 മിനിറ്റ് നേരം അത് ഉണങ്ങാനായിട്ട് വെക്കുക. അതിനുശേഷം കഴുകിക്കളയുക. ഇത് ആഴ്ചയിൽ 2 ദിവസം മാത്രം ചെയ്താൽ മതി. സ്കിന്നിന്റെ നിറം വീണ്ടെടുക്കാൻ, സ്കിന്ന് നല്ല തിളക്കത്തോട് കൂടി ഇരിക്കാനായിട്ടുള്ള അടുത്ത നാച്ചുറൽ ടിപ്പ് എന്ന് പറയുന്നത് തക്കാളി നീരാണ്. നമ്മുടെ സ്കിന്നിനെ ശുദ്ധീകരിക്കാനായിട്ട്, അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും മികച്ച മാർഗ്ഗമാണ് തക്കാളി നീര് വെച്ച് മസാജ് ചെയ്യുക എന്ന് പറയുന്നത്. തക്കാളി നീരിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും ഉണ്ട്. ഇത് നമ്മളുടെ സ്കിന്നിൻ്റെ മങ്ങൽ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട്, സ്കിന്ന് നല്ല തിളക്കത്തോട് കൂടി ഇരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. തക്കാളി നീരിൽ ഹണിയോ അല്ലെങ്കിൽ തക്കാളി നീരിൽ മഞ്ഞൾപ്പൊടിയോ മിക്സാക്കി മസാജ് ചെയ്യുന്നത് കുറച്ചും കൂടി കൂടുതൽ ഗുണം കിട്ടും. ഇനി അതല്ല, തക്കാളി നീര് മാത്രം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. നമ്മുടെ സ്കിന്നിൽ വെയിൽ കൊണ്ടുണ്ടാകുന്ന വരൾച്ച ഇല്ലാതാക്കാനായിട്ട്, മങ്ങൽ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കിന്നിലേക്കായിട്ട് കൂടുതൽ ഈർപ്പവും ശുദ്ധീകരണവും കൊടുക്കുക എന്നുള്ളതാണ്. ഈ 2 ആവശ്യങ്ങൾക്ക് തൈര് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഘടകമാണ്. നമ്മുടെ സ്കിന്നിനെ മൃദുവാക്കാനായിട്ടുള്ള ശക്തി തൈരിനുണ്ട്. കൂടാതെ ഇതിന് മികച്ച ബ്ലീച്ചിങ് ഗുണമുണ്ട്. അതായത് ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് തൈര്. നമുക്ക് മറ്റുള്ള പല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തക്കാളി നീരിൻ്റെ കൂടെ, ഹണിയുടെ കൂടെ, മഞ്ഞൾപ്പൊടിയുടെ കൂടെയൊക്കെയും നമുക്ക് മിക്സ് ആക്കിയിട്ട് തൈര് പാക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലാതെയും തൈര് വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്കിന്നിലെ ഡ്രൈനെസ് മാറാനായിട്ട്, സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ട് സഹായിക്കുന്നതാണ്. നമ്മളുടെ സ്കിന്നിന് മങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ടാൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, സ്കിൻ എക്സ്ഫോളിയേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡെഡ് സ്കിൻ നീക്കിക്കളയുക. ഇതിനായിട്ടുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് തേനും പഞ്ചസാരയും ചേർന്ന് സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്.
വൺ ടേബിൾ സ്പൂൺ ഹണിയിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കുക. ഫേസ് നന്നായി കഴുകിയതിന് ശേഷം നന്നായി സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സ്കിൻ കളയാനായിട്ട്, സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്.